हेलो फ्रेंड्स, वेलकम टू माय चैनल। इन रेसिपी कोट्टयम स्टाइल मीन करी आणे आवश्यक चेरीव या अर किलो हमूर् मीन पे रू टेबल स्पून मुलग पड़ी अर टीसपू मजल पड़ी और मुपद ची पत् वी वैलिए कष्ण इंजी पचमुग् कुछ कुड़ी निवश्यु पुलिस यानि मी करी वे मणचटील मणचटी नमुक वे ना चूड़ा शेम रू टेबू वेलचम वेलच्चेष नमुक एलतेण चुटा चटी नोल चूड़ा शेम नमक काल टीसपू उलव चेरत ഉലുവ നന്നായിട്ട് മൂത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുതൽ അര ടേബിൾ അര ടീസ്പൂൺ വരെ കടുക് ചേർക്കാം। കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം। കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം। നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്। എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്। എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। നല്ലോണം മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം। ഇപ്പോൾ നമ്മുടെ സവാള സോറി ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം। ഞാനിതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണ്। നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി। അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവും। എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി ചേർക്കുന്നത്। പിന്നെ ഈ കറിയിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് ഡയറക്റ്റ് അല്ല। നമ്മൾ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഡയറക്റ്റ് ചേർക്കും। ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്। അതിലേക്ക് കുടമ്പുളിയുടെയും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം। ഇങ്ങനെ നമ്മൾ കറികൾക്ക് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും। ഞാൻ കുടമ്പുളി രണ്ട് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് നല്ല വെള്ളത്തിൽ ഇട്ടേക്കുന്നത്। അങ്ങനെ നമ്മുടെ മഞ്ഞളും മുളകും നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്। ഈ കൂട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർക്കാം। ഉള്ളിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം। ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെയും എണ്ണ തെളിയുന്നതുവരെയും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം। ഇപ്പോൾ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം। ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്। നിങ്ങളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്। ഞാനിവിടെ ഒരു 250 ml കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്। ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം। ഞാനിതിലേക്ക് കുടമ്പുളി ചേർക്കാൻ മറന്നുപോയി। ഈ സമയത്ത് കുടമ്പുളി ചേർക്കാം। കുടമ്പുളിയും ചേർത്ത് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം। ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്। ഇനി ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം। ഈ കറിയുടെ കൂടെ ഇപ്പോഴും നല്ല കോമ്പിനേഷൻ, നല്ല കപ്പ ഉടച്ചതാണ്, പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഈ കറിക്ക്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. കയ്യിൽ കൊണ്ട് നമ്മൾ മീൻ കറിയിൽ ഇട്ട് തിളക്കാറില്ല. ഇനി നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ കറിയൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നമുക്കിത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി മൂടി വയ്ക്കാം.
അങ്ങനെ രുചികരമായ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുന്നത്. നന്നായി ചിലച്ചതിന് ശേഷവും ഒന്നും കൂടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. താങ്ക് യു.